യൂട്യൂബിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അതായത് വെറും 16 വീഡിയോ ഒരു ദിവസത്തിൽ തന്നെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വിജയിക്കുമോ എന്നുള്ളത്. അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ചോദിച്ചതാണ്, ഒരു മിനിറ്റിൻ്റെയും 2 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് ഒരു ദിവസം തന്നെ 16 വീഡിയോസ് ചെയ്തു, അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ വിജയിക്കാൻ സാധിക്കും, ഒറ്റ ദിവസത്തിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബർ വരും, ഒരുപാട് വ്യൂസ് വരും എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസും കണ്ടിട്ടുണ്ട്. ഈ ട്രിക്ക് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബോണസ് ടിപ്പായിട്ട്, അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും തമ്പനെയിൽ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ AI മാച്ച് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അൽഗോരിതവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിലൂടെ നമ്മുടെ തമ്പനെയിൽ ആൾക്കാർക്ക് ഷോ ചെയ്യുമോ, അതായത് നമ്മുടെ വ്യൂവേഴ്സിന് ഷോ ചെയ്യുമോ എന്നുള്ളതും, അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി എത്ര ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഒരു പുതിയ ചാനലാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെയാണ് യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യം ഇതുവരെ ഒരു യൂട്യൂബ് വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യൂട്യൂബിലേക്ക് 16 വീഡിയോ ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള ഒരു പ്രൂഫ് പറയാം. അതായത് നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിക്കല്ല ക്വാളിറ്റിക്കാണ് പ്രാധാന്യമുള്ളത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ചാനൽ നോക്കാം. ഈ ചാനലിൽ 1,900,000 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1,900,000 വ്യൂസ് അല്ല പറയുന്നത്, 1,900,000 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഈ ചാനലിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത്. അതായത് മില്യൺ കണക്കിന് സബ്സ്ക്രൈബർ വരേണ്ടതാണ്, മില്യൺ കണക്കിന് വ്യൂസ് വരേണ്ടതാണ്. അതായത് ഓരോ ചാനലുകളിലും 400, 500, 1,000 വീഡിയോസ് ആയാൽ തന്നെ അതിൽ ഒരുപാട് വ്യൂസ് വരുന്നത് കാണാം. നേരെ മറിച്ച് ഈ ചാനലിൻ്റെ പേര് റോയൽ വാൻ ഡി പാർ, അതായത് ഇത് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തന്നെ ഈ ടെക്സ്റ്റ് നോക്കി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാനൽ കാണിക്കും. അതായത് ഈ ചാനലാണ്, ഇതാണ് ഈ ലോഗോ. ഇതിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോസ് എന്നുള്ളതിൽ 1,900,000+ ആണ് കാണിക്കുന്നത്. 73,000 സബ്സ്ക്രൈബർ ഉള്ളു. ഈ ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട്, അതായത് ഈ 35 മിനിറ്റിനുള്ളിൽ തന്നെ 4 വീഡിയോസ് ഇതിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് വീഡിയോ 36, പിന്നെയുള്ളതിൻ്റെ ടൈമിങ് 16 മിനിറ്റ്, 17 മിനിറ്റ്, 8 മിനിറ്റ്. ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ട്. 1,900,000 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ ചാനലിൽ വളരെ കുറച്ച്, അതായത് 3 വ്യൂസ്, 8 വ്യൂസ് ഒക്കെയാണ് വരുന്നത്. നിങ്ങൾ വ്യൂസ് പോയി ഈ ചാനലിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് യൂട്യൂബിലേക്ക് ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോസ് എത്ര എണ്ണമാണ് എന്നുള്ളതാണ്. അതായത് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ മാക്സിമം 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ലോങ് വീഡിയോ ആണെങ്കിൽ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പക്ഷേ 3 വീഡിയോസിന് കൂടുതൽ നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് സെൻഡ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചാനലാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഗ്രോത്ത് ചെയ്യണം എന്ന് ഉറപ്പായിട്ടുള്ളൊരു വിശ്വാസമുള്ള ഒരു ചാനലാണെങ്കിൽ, ആ ചാനലിൽ ചെയ്യേണ്ടത് നമ്മൾ 3 വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യേണ്ട, ക്വാണ്ടിറ്റിക്കല്ല ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. അപ്പോൾ ആ 3 വീഡിയോയുടെയും ആ ഒരു എഫേർട്ട് നമ്മൾ ഒരു വീഡിയോയിലെടുത്തിട്ട് ആ ഒരു വീഡിയോ നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്യുക. അതായത് പുതിയ ചാനലൊക്കെ ആണെങ്കിൽ 3 ദിവസത്തിലോ അല്ലെങ്കിൽ 2 ദിവസത്തിലോ ഒക്കെ ഓരോ വീഡിയോസ് പബ്ലിഷ് ചെയ്ത് ആ വീഡിയോയിൽ ജെനുവിനായിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിജയിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിക്കല്ല ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. അതുപോലെ തന്നെ ഞാനൊരു വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ആ വെബ്സൈറ്റിൻ്റെ പേര്, ആ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ തമ്പനയിൽ ഏറ്റവും കൂടുതൽ ഐ ക്യാച്ചിങ് ആയിരിക്കണം. ആ തമ്പനയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലാണ് യൂട്യൂബിൻ്റെ അൽഗോരിതവുമായിട്ട് മാച്ച് ആവുക. അതായത് ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ AI മാച്ചിങ് എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിളിൽ വിഷൻ AI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ വിഷൻ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് കാണിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സൈറ്റാണ്. അത് മൊബൈലിലായ കാരണം തന്നെ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് അടിയിലേക്ക് പോവുക. തൊട്ടടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ട്രൈ ദ API എന്ന് കാണിക്കും. ഈ ട്രൈ ദ API എന്ന് കാണിക്കുന്നിടത്ത് ഇവിടെ ഇമേജ് ഡ്രോ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ഇമേജ് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ മൊബൈലിലായ കാരണം ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു തമ്പനയിൽ അതിലേക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഈ തമ്പനയിൽ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ കാണിക്കും. ഈ ഗ്രാഫ് കാണിക്കുന്നതിന് മുമ്പ് ഇവിടെ തന്നെ I am not robot എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതുപോലെയാണ് ഗ്രാഫ് കാണിക്കുക. ആദ്യം തന്നെ ഈ ഒരു തമ്പനയിൽ ഫേസ് ഉള്ള കാരണം തന്നെ
ആ ഫേസിലുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് അതനുസരിച്ച് നമ്മുടെ തമ്പനെയിലെ എക്സ്പ്രഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒക്കെ ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് റേഷ്യോ എത്രയാണ്, അതിൻ്റെ പേഴ്സൻറ്റേജ് 90, 70, അതായത് ഇതിൽ ഷർട്ട് ക്ലോത്തിങ് പേഴ്സൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണോ അതിൻ്റെ ഒബ്ജക്റ്റ് പേഴ്സൻറ്റേജ് എന്നുള്ളത് അറിയാൻ പറ്റും. നിങ്ങൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്ങുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ ചാനലുകൾക്കും വ്യത്യസ്തമാണ്. അതിന് ഒക്കെ ഉപരി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഈ ടെക്സ്റ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഈ തമ്പ്നെയിലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ടെക്സ്റ്റുകളാണ്, രണ്ട് ബാറുകളായിട്ടാണ്, ബ്ലോക്കുകളായിട്ടാണ് കൊടുത്തത്. ഇത് രണ്ടും വിസിബിളാണ്. ഇങ്ങനെ വിസിബിളായിട്ട് യൂട്യൂബ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന ഫോണ്ടുകളാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ചാനലിലുള്ള ഓരോ വീഡിയോയുടെ തമ്പ്നെയിലുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് കാണിക്കുള്ളൂ, യൂട്യൂബ് അതിൻ്റെ ഇംപ്രഷൻ വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം ചെക്ക് ചെയ്തിട്ട് വേണം ഏതൊരു പുതിയ ചാനലാണെങ്കിലും ആ ചാനലിൽ യൂട്യൂബിൻ്റെ തമ്പ്നെയിലുകൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ 16 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ റീസെൻ്റായിട്ട് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഇനിയുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിൽ നല്ല കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.